നമസ്കാരം. ശബരി കോളേജിൻ്റെ ആയാലും നമ്മുടെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഈ ഓണം ഇങ്ങനെയൊരു ഓണം ആദ്യമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ്. ഓണം ആഘോഷിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, ആരും വലുതായിട്ട് അങ്ങനെ ഓണം ആഘോഷിക്കുന്നില്ല. ശബരി കോളേജിൻ്റെ ഓണം ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ കോളേജിൻ്റെ എൻ്റെയും പേരിലും നമ്മുടെ അനിൽ സാറിൻ്റെ പേരിൽ നമ്മുടെ അധ്യാപകരെല്ലാവരുടെയും പേരിലും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും ശബരി കോളേജിൻ്റെ എല്ലാ അഭ്യുദയാകാംക്ഷികൾക്കും ഹൃദയം ഗംഭമായ ഓണാശംസകൾ നേരട്ടെ. എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ദിവസം അത്തപ്പൂക്കളൊക്കെ ഇട്ട് പായസമെല്ലാം കുടിച്ച് മറ്റ് ഓണ കളികളെല്ലാം കളിച്ച് ഓണത്തിൻ്റെ അവധിക്ക് വേണ്ടി പിരിയുന്ന ഒരു ദിവസമാണിന്ന്. ഈ വർഷം നിർഭാഗ്യവശാൽ ഇത്തരത്തിൽ ആകേണ്ടി വന്നതിൽ നിങ്ങളെപ്പോലെ നമുക്ക് അതിയായ ദുഃഖം നമുക്കുണ്ട്. കാലത്തിനൊത്ത് നമുക്ക് സഞ്ചരിച്ചേ പറ്റൂ. ഈ കോവിഡ് ഒന്ന് അകന്നു പോകുന്നവരെ എന്ന് പോകുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഈ സമീപകാല ഭാവിയിലൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അകന്നു പോകുന്നവരെ ഇങ്ങനെ നമ്മൾ അകന്നു നിന്നേ പറ്റും. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വിധമൊക്കെ നമ്മൾ മലയാളികൾക്ക് ഈ കോവിഡിനെ കുറച്ചൊക്കെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ട്. ഈ ഓണ കഴിയുമ്പോൾ ചിലപ്പോൾ അല്പം കൂടാൻ സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് ഒത്തൊരുമയോടുകൂടി ഇതിനെ നേരിട്ട് പഴയ ഒരു തലത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എത്താനും നമ്മളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ അധ്യാപക വിദ്യാർത്ഥി ഈ ഒരു ബന്ധം നമുക്ക് നേരിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും നേരിട്ട് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം എത്രയും പെട്ടെന്ന് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നമുക്കെല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എങ്ങനെ ഏതൊക്കെ സാഹചര്യത്തിലായാലും മലയാളികൾ ഓണം ആഘോഷിക്കും. ഈ ഒരു വലിയ ബുദ്ധിമുട്ട് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്കറിയാം, പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ ജംഗ്ഷനിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഓണത്തിൻ്റെ ഒരു ചെറിയൊരു മേളമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും പഴയ ഒരു ഉത്സാഹമൊന്നും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. കാരണം കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങാനോ അങ്ങനെയുള്ള പുറത്തേക്ക് പോകാനോ ഉള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം എടുക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. എല്ലാവരും സ്വയം ഒതുങ്ങുകയാണ്. എന്നിരുന്നാലും എല്ലാവരുടെയും ഈ വർഷത്തെ ഓണം വളരെ ഭംഗിയുള്ളതാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട്. നമ്മുടെ ആപ്പിൽ കൂടി എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മാനേജ് സാറ് ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ്. സാറിന് ഒരു രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള രക്ഷാകർത്താക്കളെ, വിദ്യാർത്ഥികളെ, ഇന്നത്തെ സാറ് പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ സാറ് പറഞ്ഞു. യഥാർത്ഥത്തിൽ പാരിപ്പള്ളി അക്ഷരാർത്ഥത്തിൽ ഇന്ന് ശബരി കോളേജിൻ്റെ ഓണാഘോഷത്തിൽ ആറാടേണ്ട ഒരു ദിവസമാണ്. ഇന്ന് രാവിലെ പ്രഭാതം പൊട്ടി ഉണരുമ്പോൾ തന്നെ ശബരിയിൽ എത്താനായി ഉള്ള വിദ്യാർത്ഥികൾ 7 മണി മുതൽ തന്നെ ഇവിടെ എത്തുകയും നമ്മൾ 6 മണിക്ക് 5 മണിക്ക് നമ്മളിവിടെ വരും. ചില അത്ര മുന്നേ കുട്ടികളിവിടെ എത്തിക്കളെ. അത് കഴിച്ച് നമ്മൾ രാവിലെ 5:30 ആകുമ്പോൾ ഞാനും സന്തോഷ് സാറൊക്കെ ആദ്യത്തെ ഒരു തവണ ഇവിടെ വന്നിട്ട് പോകും. ഞാൻ പാരിപ്പള്ളിയുടെ ഒരു ഉത്സവം പോലെയാണ് ശബരി കോളേജിൻ്റെ ഓണാഘോഷം. ഇപ്പോൾ ഇന്ന് ലോകത്തുള്ള എല്ലാ മലയാളികളും ഇതേപോലെ പ്രതിസന്ധി, ഓണത്തെ പ്രതിസന്ധി നേരിടുകയാണ്. എന്നാലും നമുക്ക് ഞാൻ ശബരിയിൽ വന്നിട്ട് തന്നെ 18-19 കൊല്ലമായി. എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിശബ്ദമായ ഒരു ഓണം നമ്മൾ ആഘോഷിക്കുന്നത് ശബരിയിലെ. ഇന്ന് ഞാൻ എന്നിട്ടും സാറിനോട് സംസാരിച്ചിരുന്ന നമുക്കൊരു ചെറിയ അത്തപ്പൂക്കളം നമുക്ക് അധ്യാപകരുടെ ഇതായിട്ട് ഇടാം. സാറ് പറഞ്ഞത് വിദ്യാർത്ഥികളില്ലാതെ നമുക്കെന്ത് ഓണം, അതുകൊണ്ട് അനിൽ സാറെ നമുക്കത് ഒഴിവാക്കാം.
നമുക്ക് അങ്ങനെ ഒരു ഓണം ഇടുമ്പം കുറച്ച് വിദ്യാർത്ഥികളെ വിളിക്കണം, അധ്യാപകരെ നമ്മൾ വിളിക്കണം, അതിപ്പോൾ എല്ലാവരും എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ നമുക്ക് മാത്രമായ ഒരു ഓണാഘോഷം വേണ്ട എന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ പൂർണ്ണമായി സാറിൻ്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു പൂ പോലും നമ്മൾ ശബരി കോളേജിൽ ഇടാതെയാണ് ഞങ്ങൾ, ഞാനും സന്തോഷ് സാറും ശബരി കോളേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നത്. വിഷമത്തോടുകൂടിയുള്ള ഒരു ഓണാഘോഷമാണ്, എന്നാലും ഈ ഓണം നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തെ അതിജീവിച്ച് സമ്പൽ സമൃദ്ധിയും നേട്ടങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും എൻ്റെയും നന്മ നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ.